Hi friends, welcome to PSC Store. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെ കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ്. ഓക്കേ, അതിനു മുമ്പ് എൻ്റെ ക്ലാസ് ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ PSC സ്റ്റോർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അതിൻ്റെ ഒപ്പം വരുന്ന ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം വരുന്ന 1758 മുതൽ 1798 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ 1758 മുതൽ 98 വരെ ഏകദേശം 40 വർഷത്തോളം അല്ലേ. നമുക്ക് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്, ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായത്. കാർത്തിക തിരുനാൾ ഏകദേശം 40 വർഷത്തോളമാണ് അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചത്. ഓക്കെ, അപ്പം അതേക്കുറിച്ചൊന്ന് നോക്കാം. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം അല്ലെ ഭരണം നടത്തിയ ഭരണാധികാരി നടത്തിയ രാജാവ് ആരായിരുന്നു? കാർത്തിക തിരുമാൾ. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം എന്നുള്ളത് അല്ലെ, ഏറ്റവും കൂടുതൽ കാലം എന്നുള്ളത് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട് അല്ലെ, എന്താണ്? ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹമാണ്. ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? കാർത്തിക തിരുനാളാണ്. ഓക്കെ, കിഴവൻ രാജ എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന ആര് തന്നെയാണ്? അദ്ദേഹമാണ്. കിഴവൻ രാജ എന്ന പേരിലും അറിയപ്പെട്ടത് ആരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പം ധർമ്മരാജ, കിഴവൻ രാജ എന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാളാണ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പോയിന്റ് കിട്ടിയല്ലോ. ഇനി അടുത്ത അദ്ദേഹത്തെ കുറിച്ച് ഓർത്തിരിക്കേണ്ട ഹൈദരലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ട കാലത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? കാർത്തിക തിരുനാളായിരുന്നു. ഓക്കെ, ഹൈദരലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ട കാലത്തെ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? കാർത്തിക തിരുനാളാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, കിട്ടുമല്ലോ അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകൾ അറിയപ്പെടുന്നു. ദെൻ ഹൈദരലിയുടെയും ടിപ്പുവിന്റെയും പടയോട്ട കാലത്തെ തിരുവിതാംകൂർ രാജാവ് അദ്ദേഹമായിരുന്നു. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കാം. നോക്കുക, തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും കൽക്കുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരായിരുന്നു? കാർത്തിക തിരുനാളായിരുന്നു. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരം, ഓക്കെ, പത്മനാഭപുരത്ത് അല്ലെ കൽക്കുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരായിരുന്നു? കാർത്തിക തിരുനാളായിരുന്നു. വർഷം ഒന്ന് ഓർത്തിരിക്കുക, എന്താണ്? 1790. ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാ മതി, വർഷമായിട്ട് ചോദിക്കുന്ന തോന്നുന്നില്ല. അപ്പം എന്താണ്, തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് അല്ലെങ്കിൽ കൽക്കുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരായിരുന്നു? കാർത്തിക തിരുനാളാണ്. അത് എന്നാണ്? 1790 എന്നുള്ളത് ഓർത്തിരിക്കുക. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് ആരായിരുന്നു? കേരളവർമ്മയായിരുന്നു. ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് ആരായിരുന്നു? കേരളവർമ്മയായിരുന്നു. ഓക്കെ, അപ്പൊ രണ്ട് പോയിന്റുകൾ ഓർത്തിരിക്കുക. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം നേരത്തെ എവിടെയ? കൽക്കുളത്ത് നിന്നും അല്ലെങ്കിൽ പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് 1790 മാറ്റിയതാരായിരുന്നു? കാർത്തിക തിരുനാളായിരുന്നു. ദെൻ ധർമ്മരാജയുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവിന്റെ പേരെന്താണ്? കേരളവർമ്മ എന്നാണ്. ഓക്കെ, ദെൻ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്ന ഏത് പേരിലായിരുന്നു? ധർമ്മരാജ്യം എന്ന പേരിലായിരുന്നു. ഓക്കെ, കാർത്തിക തിരുനാള് അദ്ദേഹം ധർമ്മരാജ എന്നല്ലേ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കാലഘട്ടം അറിയപ്പെട്ട എന്തായിരുന്നു? ധർമ്മരാജ്യം എന്ന ഇതായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ട ധർമ്മരാജ്യം എന്നായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ ലിങ്ക് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ അല്ലെ, ധർമ്മരാജ ധർമ്മരാജ്യം എന്നൊക്കെ ഉള്ളത് അല്ലെ. ദെൻ 1762 ഇതൊന്ന് ഓർത്തിരിക്കണം, ശുചീന്ദ്രം ഉടമ്പടി അല്ലേ. 1762 കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടി ഏതായിരുന്നു? ശുചീന്ദ്രം ഉടമ്പടിയായിരുന്നു. വർഷം 1762 ശുചീന്ദ്രം ഉടമ്പടി ഓർത്തിരിക്കുക. 1762 കൊച്ചിയും തിരുവിതാംകൂറുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി. 1762 നമ്മുടെ മനസ്സിലേക്ക് ആ ഇയർ വരിക കേട്ടോ, ശുചീന്ദ്രം ഉടമ്പടി.
കിട്ടുമല്ലോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അടുത്തതിലേക്ക് കടക്കാം. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ധർമ്മരാജയായിരുന്നു അല്ലെ. അദ്ദേഹത്തിന്റെ ആട്ടക്കഥ ഏതായിരുന്നു? ബാലരാമ ഭാരതമായിരുന്നു. ബാലരാമ ഭാരതം. ഓക്കെ, ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? കിഴവൻ രാജ, ധർമ്മരാജ അല്ലെ, കാർത്തിക തിരുനാളൊക്കെ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ എന്താണ് ആട്ടക്കഥയുടെ പേര്? ബാലരാമ ഭാരതം എന്നായിരുന്നു. ബാലരാമ ഭാരതം. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി കഴിപ്പിച്ച ഭരണാധികാരി ആരായിരുന്നു? ഇദ്ദേഹമായിരുന്നു, കാർത്തിക തിരുനാൾ. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണി കഴിപ്പിച്ച ഭരണാധികാരിയും ആര് തന്നെയായിരുന്നു? ഈ ധർമ്മരാജയായിരുന്നു. കിട്ടുമല്ലോ അല്ലെ. നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. നെടുങ്കോട്ട നോക്കുക. ഓക്കെ, നെടുങ്കോട്ട പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവും അദ്ദേഹം തന്നെയായിരുന്നു. ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷം 1789. നമ്മള് ടിപ്പു സുൽത്താന്റെയൊക്കെ ഭാഗങ്ങൾ ഇനി മുന്നോട്ടുള്ള എടുക്കാം. അപ്പൊ അത് കിട്ടും കേട്ടോ, 1789. 789 ഓർത്തിരിക്കാൻ എളുപ്പം അല്ലേ. 789. ഓക്കെ, ഫാൻസി നമ്പർ ആണ്. 1789. അപ്പൊ അന്ന് ആ വർഷം എന്താണ്? ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ച വർഷമാണ്. നെടുങ്കോട്ട പണിയെടുപ്പിച്ചത് ആരാണ്? കാർത്തിക തിരുനാളാണ്. ഓക്കെ, അത് നെടുങ്കോട്ട ആക്രമിച്ച വ്യക്തി ആരാണ്? ടിപ്പു സുൽത്താനാണ്. വർഷം 1789. ഓക്കെ, കിട്ടുമല്ലോ. അപ്പം ആ കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക, ഇയർ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത് നോക്കുക, ധർമ്മരാജയുടെ പ്രശസ്തനായ മുഖ്യമന്ത്രിമാർ ആരൊക്കെയായിരുന്നു? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും രാജാ കേശവദാസനുമാണ് അല്ലെ. രാജാ കേശവദാസനും അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുമാണ്. നമ്മൾ രാജാ കേശവദാസ് നമ്മളിങ്ങനെ എന്താണ് ഒത്തിരി ഒത്തിരി കേട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരല്ലേ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയല്ല, ഏറ്റവും പ്രശസ്തനായ എന്താണ് മുഖ്യമന്ത്രി അല്ലേ, ദിവാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഈ രാജാ കേശവദാസനായിരുന്നു. അപ്പൊ ധർമ്മരാജയുടെ പ്രശസ്തനായ മുഖ്യമന്ത്രിമാർ ആരായിരുന്നു? ഒന്ന് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും അതുപോലെ തന്നെ രാജാ കേശവദാസനുമായിരുന്നു. ധർമ്മരാജയുടെ പ്രശസ്തനായ ദിവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം? രാജാ കേശവദാസൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജാ കേശവദാസനായിരുന്നു. ഓക്കെ, തിരുവിതാംകൂറിൽ ദിവാൻ പട്ടം നേടിയ ആദ്യ വ്യക്തി ആരായിരുന്നു? രാജാ കേശവദാസനായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അദ്ദേഹം എങ്ങനെ അറിയപ്പെട്ട? വലിയ ദിവാൻജി എന്നറിയപ്പെട്ടത് ആരാണ്? രാജാ കേശവദാസനാണ്. വലിയ ദിവാൻജി എന്ന് അദ്ദേഹം അറിയപ്പെട്ടു അല്ലേ. അദ്ദേഹത്തിന്റെ ഒരു യഥാർത്ഥ പേരെന്താണ്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാജാ കേശവദാസൻ എന്നല്ല, കേശവപിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കേട്ടോ. യഥാർത്ഥ നാമം എന്താണ്? കേശവപിള്ള എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ പ്രശസ്തരായ രണ്ട് ദിവാൻമാരായിരുന്നു, ഒന്ന് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും അതുപോലെ രാജാ കേശവദാസനും. ധർമ്മരാജയുടെ ഏറ്റവും പ്രഗത്ഭരായ ദിവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? രാജാ കേശവദാസനാണ്. ഓക്കെ, അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എന്താ, അദ്ദേഹം ദിവാനായത്, അതായത് തിരുവിതാംകൂറിൽ ദിവാൻ പട്ടം നേടുന്ന ആദ്യ വ്യക്തി ആരായിരുന്നു അല്ല, ഔദ്യോഗിക നാമം അല്ലെങ്കിൽ എന്നാ, തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാലും ആര് തന്നെ? രാജാ കേശവദാസനായിരുന്നു. അദ്ദേഹത്തിന്റെ വിശേഷണം വലിയ ദിവാൻജി എന്നായിരുന്നു. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന ആര് തന്നെയായിരുന്നു? രാജാ കേശവദാസനാണ്. രാജാ കേശവദാസന്റെ യഥാർത്ഥ പേരെന്താണ്? കേശവപിള്ള എന്നാണ്. കേശവപിള്ള എന്നാണ്. ഓക്കെ ഓക്കെ, നമുക്ക് പിന്നെ തിരുവനന്തപുരത്ത് കേശവദാസപുരം എന്നൊരു സ്ഥലമുണ്ട് അല്ലെ. അതെന്താണ്? ആരുടെ സ്മരണാർത്ഥമാണ്? രാജാ കേശവദാസന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ പട്ടണം ഏതാണ്? കേശവദാസപുരമാണ്. ഓക്കെ, രാജാ കേശവദാസിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ പട്ടണം ഏതായിരുന്നു? കേശവദാസപുരമാണ്. രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയ വ്യക്തി ഇമ്പോർട്ടന്റ് ആണ്, ഏതാണ്? മോർണിംഗ്ടൺ പ്രഭുവാണ്. അപ്പൊ രാജാ കേശവദാസിന് രാജ എന്ന പദവി നൽകിയ വ്യക്തി ആരാണ്? മോർണിംഗ്ടൺ പ്രഭുവാണ്. കിട്ടുമല്ലോ. അപ്പൊ എന്താണ്, എന്തൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്? അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അല്ലെ, അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട തിരുവനന്തപുരത്തെ പട്ടണം ഏതാണ്? കേശവദാസപുരമാണ്. അദ്ദേഹത്തിന് രാജ എന്ന പദവി നൽകിയ വ്യക്തി ആരാണ്? മോർണിംഗ്ടൺ പ്രഭുവായിരുന്നു. അദ്ദേഹത്തിന് രാജ എന്ന പദവി നൽകിയ വ്യക്തിയാണ് മോർണിംഗ്ടൺ പ്രഭു.
പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെ. ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? രാജാ കേശവദാസനാണ് അല്ലെ. ആലപ്പുഴ പട്ടണത്തിന്റെ സ്ഥാപകൻ രാജാ കേശവദാസനാണ്. അദ്ദേഹം തന്നെയാണ് ചാലക്കമ്പോളവും പണികഴിപ്പിച്ചത് അല്ലെ. തിരുവനന്തപുരം ചാലക്കമ്പോളം പണികഴിപ്പിച്ചതും ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പിയും ആര് തന്നെയാണ്? രാജാ കേശവദാസനാണ്. ഓക്കെ, ഈ ധർമ്മരാജയുടെ മറ്റൊരു ദിവാൻ ആരായിരുന്നു? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. അദ്ദേഹം സ്ഥാപിച്ച എന്താണ്? വർക്കല നഗരത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയായിരുന്നു. വർക്കല നഗരത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയായിരുന്നു. ഓക്കെ, ആലപ്പുഴ പട്ടണവും അതുപോലെ ചാലക്കമ്പോളം പണിയെടുപ്പിച്ച ഭരണാധികാരി അല്ലെ ദിവാൻ ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? രാജാ കേശവദാസാണ്. അതുപോലെ തന്നെ എന്താണ് വർക്കല നഗരത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. കിട്ടുമല്ലോ. കേരളത്തിലെ കാശി എന്നറിയപ്പെട്ട, നമ്മളിപ്പം വർക്കലയെ കുറിച്ച് പറഞ്ഞല്ലേ, ഇപ്പൊ കേരളത്തിലെ കാശി എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ്? വർക്കലയാണ്. കേരളത്തിന്റെ കാശി എന്നറിയപ്പെടുന്ന സ്ഥലം വർക്കലയാണ്. ഓക്കെ, പിന്നെ ഓർത്തിരിക്കേണ്ടത് തിരുവിതാംകൂറിലെ അല്ലെ, തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു? കേണൽ മെക്കാളെയായിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറഞ്ഞ ആരായിരുന്നു? കേണൽ മെക്കാളെ പ്രഭുവായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം 1795 മുതൽ 1810 വരെയാണ്. അദ്ദേഹം ഭരിച്ചത് ഏകദേശം ഒരു 15 വർഷത്തോളം അദ്ദേഹം ഭരിച്ചു അല്ലെ. 1795 മുതൽ 1810 വരെയുള്ള കാലഘട്ടമായിരുന്നു കേണൽ മെക്കാളയുടെ. തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? കേണൽ മെക്കാളയാണ്. ഓക്കെ, 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? ധർമ്മരാജയായിരുന്നു അല്ലെ. അപ്പം ഒന്നാം തൃപ്പടിദാനം ഉണ്ട്, രണ്ടാം തൃപ്പടിദാനം ഉണ്ട്. ഒന്നാം തൃപ്പടിദാനം ചോദിച്ചിട്ടുള്ള എക്സാമുകൾക്ക് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യണ്ടേ, ഈ ഒന്നാം തൃപ്പടിദാനത്തിന് നടത്തിയത് ആര് അല്ലെ, ഒന്നാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം, മറക്കരുത് കേട്ടോ. നിങ്ങൾ ഇത് കാണണം, കംപ്ലീറ്റ് വീഡിയോയും കാണണം, കാരണം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഓർത്തിരിക്കണം, രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരായിരുന്നു? ധർമ്മരാജയാണ്. വർഷം 1766 രണ്ടാം തൃപ്പടിദാനം 1766. ഓക്കെ, അത് നടത്തിയത് ധർമ്മരാജയാണ്. ഓക്കെ, അപ്പൊ ഒന്നാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആര്? അതൊരു ചോദ്യചിഹ്നമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റായി രേഖപ്പെടുത്തുക. ഓക്കെ, ഇദ്ദേഹത്തിന്റെ സദസ്സിലിരുന്ന പ്രമുഖ കവികൾ ആരൊക്കെയായിരുന്നു? കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ എന്നിവരായിരുന്നു ഇദ്ദേഹത്തിന്റെ കവികൾ. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് എന്താണ്, ധർമ്മരാജയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, അദ്ദേഹത്തിന്റെ കുറച്ച് ആട്ടക്കഥകളും കൂടെ നമുക്ക് നോക്കിയേക്കാം കേട്ടോ. സുഭദ്രാഹരണം, ഓക്കെ, സുഭദ്രാഹരണം, രാജസൂയം, ഓക്കെ, രാജസൂയം, സുഭദ്രാഹരണം, രാജസൂയം, പിന്നെ എന്താണ്, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം, നരകാസുരവധ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആട്ടക്കഥകളാണ് കേട്ടോ. സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗന്ധർവ വിജയം, നരകാസുരവധം, ഇതൊക്കെ എന്താരുടെ ആയിരുന്നു? ധർമ്മരാജയുടെ ആട്ടക്കഥകളായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ധർമ്മരാജയെ കുറിച്ച് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നേ, മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്, കുറച്ച് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളതിന്റെ, അപ്പോൾ അതിന്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് ഇനി അടുത്ത രാജാവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ, തിരുവിതാംകൂർ രാജാവുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.